ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ കേൾക്കുമ്പോൾ പെട്ടെന്ന് അയ്യേ എന്ന് തോന്നുമെങ്കിലും വയറ്റിൽ നിന്നും കൃത്യസമയത്ത് പോയില്ലെങ്കിലുള്ള അസ്വസ്ഥത അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാം. കോൺസ്റ്റിപ്പേഷൻ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിച്ചതിന് ശേഷം ബാക്കിയുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് വരുന്ന തടസ്സം, അതാണ് നമുക്ക് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്ന വാക്കുകൊണ്ട് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്. ഇത് കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായവരിൽ വരെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. പലപ്പോഴും മലബന്ധം ഒരു രോഗമായിട്ട് മാറുന്നതുവരെ വെയിറ്റ് ചെയ്യാറുമുണ്ട്, അത് ചികിത്സ എടുക്കാറുമില്ല. മലബന്ധം എന്ന ഒരു കണ്ടീഷൻ നമുക്ക് പേര് പറയണമെന്നുണ്ടെങ്കിൽ അത് ഏത് സിറ്റുവേഷനിലാണ് പറയുക? അതായത് സാധാരണഗതിയിൽ വയറ്റിൽ നിന്ന് പോകുന്ന ഒരു രീതിക്ക്, ആൾക്കാർക്ക് കക്കൂസിൽ പോകുന്നത്, വയറ്റിൽ നിന്ന് മലശോധന ഉണ്ടാകുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ, അതിന് ഒരു തടസ്സമുണ്ടാകുമ്പോൾ, അതിനാണ് നമുക്ക് മലശോധന കുറയുക എന്ന് പറയുക. വിട്ടുമാറാത്ത ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ പലർക്കും കൃത്യമായി ഒരു ദിവസത്തിൽ ഒരു സമയത്ത് പോകുന്ന ഒരു ശീലമുണ്ടാകും. നമ്മുടെ ശരീരത്തിനകത്ത് ബയോളജിക്കൽ ക്ലോക്ക്, അതായത് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഒരു ക്ലോക്കുണ്ട്. ഈ ക്ലോക്കിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് കൃത്യമായി രാവിലെ അലാറം വയ്ക്കാതെ തന്നെ എഴുന്നേക്കാൻ സാധിക്കുന്നതും പലപ്പോഴും എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൃത്യമായി വയറ്റിൽ നിന്ന് പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്നതുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ എന്നും കൃത്യസമയത്ത് കഴിക്കുന്നത് പോലെ ഒരു ദിവസം കഴിക്കാൻ സാധിക്കാതെ വരിക, ഇല്ലെങ്കിൽ എന്നും കൃത്യമായി കക്കൂസിൽ പോകുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ദിവസം പോകാൻ സാധിക്കാതെ വരിക. ഇങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ജീവിത രീതിയിൽ വരുന്ന ഒരു ചേഞ്ച് പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട്. അത് പലപ്പോഴും ടെമ്പററിയാണ്, പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസത്തിന് തന്നെ മാറും. എന്നാൽ തുടർച്ചയായി 3 ദിവസമെങ്കിലും വയറ്റിൽ നിന്നും പോകാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം മലബന്ധം ഒരു കാര്യമായ രീതിക്ക് ഉണ്ട്, അതായത് നമ്മളൊരു മരുന്ന് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിൽ മലബന്ധമുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. പലപ്പോഴും 1 ആഴ്ച വരെ വയറ്റിൽ നിന്ന് പോകാതെ കൂളായിട്ട് ജീവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പൊതുവേ വയറ്റിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ അവർ മടിക്കുന്ന കാര്യമാണ്. രാവിലെ തിരക്കേറിയ ജീവിത രീതികൾ പിന്തുടരുന്നവർക്ക്, അതായത് രാവിലെ എഴുന്നേറ്റ് അതിവേഗത്തിൽ ജോലിക്ക് പോകാനോ പഠിക്കാനോ പോകാൻ തയ്യാറാകുന്നവർക്കും ഈ ഒരു പ്രോബ്ലം വരാം. അമിതമായി സ്ട്രെസ് ഉള്ളവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിച്ച് വൻകുടലിലേക്ക് എത്തുന്നു. നമ്മുടെ ഭക്ഷണത്തിലുള്ള ജലാംശം നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. വൻകുടലിൽ അധിക സമയം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിന്നാൽ അതിൽ നിന്നുള്ള വെള്ളം കൂടുതലായി വലിച്ചെടുക്കും. അതായത് എന്നും രാവിലെ ഒരു 6:30 കക്കൂസിൽ പോകുന്ന സ്വഭാവമുള്ള ഒരാൾക്ക് ഒരു ദിവസം 7 മണിയോ 7:30 ആയിട്ട് അത് മാറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മലം പിടുത്തം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പതിവിലും കൂടുതൽ സമയം മലം വൻകുടലിൽ തങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത് അവിടെ നിന്നും അതിൽ നിന്നും വെള്ളം കൂടുതൽ വലിച്ചെടുക്കും. അങ്ങനെയാണ് മോഷൻ, അതായത് വയറ്റിൽ നിന്നും പോകുന്നത് പലപ്പോഴും ഉണങ്ങി വരണ്ടു പോകുന്നത് പോലെ പലർക്കും ഫീൽ ചെയ്യുന്നത്. പലർക്കും കുട്ടികളിലാണ് അത് കൂടുതലും കാണുന്നത്. കുട്ടികൾക്ക് പലപ്പോഴും കക്കൂസിൽ പോകാൻ മടിയാണ്. അവരെ അങ്ങനെ ഒരു ശീലം കൃത്യമായി ഉണ്ടാക്കിക്കുക എന്നുള്ളത് അവരുടെ ആരോഗ്യകരമായ ഒരു ജീവിത രീതിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ കൃത്യമായി വയറ്റിൽ നിന്ന് പോകുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യിക്കണം. ഒരിക്കലും കുട്ടികൾക്ക് പോകുന്ന സമയത്ത് അവരെ കളിയാക്കാനോ അവരെ പേടിപ്പിക്കാനോ അവരെ വിരട്ടി കക്കൂസി പോകാനോ ശ്രമിക്കരുത്. ഇതെല്ലാം അവരുടെ ഒരു ഫുഡ് സ്റ്റൈലിനും ലൈഫ് സ്റ്റൈലിനും വരെ വളരെ ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ശരിയായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ചില സിംറ്റംസ് അസ്വസ്ഥതയുണ്ട്. നിങ്ങൾക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാകും. രാവിലെ എന്നും കൃത്യമായി വയറ്റിൽ നിന്നും പോകുന്നവർക്ക് 2 ദിവസം പോയില്ല എന്ന് നോക്കിയോളൂ. നിങ്ങൾക്ക് ദിവസത്തിൻ്റെ ഉന്മേഷം നഷ്ടപ്പെടും. ശരീരത്തിന് മറ്റ് പല അസുഖങ്ങളും ഉണ്ടാകും. നമ്മുടെ പഴമക്കാർ പറയുന്നത് പോലെ തന്നെ, നമ്മുടെ ആയുർവേദിക് ഫുഡ് സ്റ്റൈലിൽ പറയുന്നത് പോലെ തന്നെ, കൃത്യമായ മലശോധന ഉണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യമുണ്ടാകും. എന്നാൽ മലശോധനയിൽ വരുന്ന പ്രശ്നങ്ങൾ അവരുടെ രോഗത്തിൻ്റെ തുടക്കമാണ്. അത് ഏത് രീതിയിൽ നോക്കിയാലും സത്യം തന്നെയാണ്. ഈവൻ മോഡേൺ സയൻസ് പോലും അതിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കൃത്യമായ മലശോധന ഇല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉന്മേഷക്കുറവുണ്ടാകാം, വയറിന് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യാം, അസിഡിറ്റി ഡെവലപ്പ് ചെയ്യാം, ദേഷ്യം, സ്ട്രെസ് തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഗ്യാസ് ട്രബിൾസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ അവർക്ക് കൂടുതൽ ശരീരത്തിനെ ബാധിക്കുന്ന, അവരുടെ ഒരു ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അമിതമായി ഗ്യാസ് ശല്യം ഉണ്ടാകും. ശരീരത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരാം. ചിലവർക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു വരാം. സ്കിൻ കംപ്ലയിൻസ് ചിലവർക്ക് ഡെവലപ്പ് ചെയ്തു എന്ന് വരാം.
പലപ്പോഴും ശരീരത്തിൻ്റെ ചില പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഡെവലപ്പ് ചെയ്തു എന്ന് വരാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു അസുഖമുണ്ടായിരുന്നു, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതായത് കുടലിനെ ബാധിക്കുന്ന ചില അസുഖങ്ങളുണ്ടെങ്കിൽ വയറിളക്കവും അതോടൊപ്പം തന്നെ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധവും ഉണ്ടായി എന്ന് വരാം. ഇങ്ങനെ ചില ലക്ഷണങ്ങൾ, അതുമാത്രമല്ല കോളൺ ക്യാൻസർ അതായത് വൻകുടലിൽ വരുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെയും ലക്ഷണം, തുടക്കത്തിലുള്ള ലക്ഷണം മലബന്ധം തന്നെയാണ്. അതുകൊണ്ട് മലബന്ധത്തിനെ അത്ര സിമ്പിളായി കാണരുത്. എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. ദിവസവും നന്നായി വെള്ളം കുടിക്കുക. മലബന്ധം പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക തന്നെയാണ്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 12 മുതൽ 15 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. ഭക്ഷണം എപ്പോഴും നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിലും ജ്യൂസ് ആകരുത്, ഫ്രൂട്ട്സായി കഴിക്കുക. കാരണം ഫ്രൂട്ട്സിനകത്തുള്ള സോലുബിൾ ഫൈബേഴ്സ് മലത്തിൻ്റെ ക്വാണ്ടിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കും. നട്ട്സ് വളരെ നല്ലതാണ്. ഫൈബർ ഫുഡ്സ്, പ്രത്യേകിച്ച് തവിട് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, ഓട്സ് പോലുള്ള ധാന്യങ്ങൾ വളരെ നല്ലതാണ്. പയറുവർഗ്ഗങ്ങൾ കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ നല്ലതാണ്, കാരണം അതിനകത്ത് സോലുബിൾ ഫൈബേഴ്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ വളരെ നല്ലതാണ്. ഇലക്കറികൾ വളരെ നല്ലതാണ്. ചിലർക്ക് അമിതമായി ഫാസ്റ്റ് ഫുഡ്സ് ഉപയോഗിക്കുന്ന സ്വഭാവമുണ്ട്. എപ്പോഴും രാത്രികളിൽ ഹോട്ടൽ ഭക്ഷണങ്ങൾ ആശ്രയിക്കുന്നവരെ പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ അലട്ടാറുണ്ട്. കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉള്ളവർക്ക് പൈൽസിൻ്റെയോ ഫിഷറിൻ്റെയോ ടെൻഡൻസി വരാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. ഗർഭിണികളിലും ഈ ഒരു കണ്ടീഷൻ കാണാം, കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട്. അത് പലപ്പോഴും അവർക്ക് പൈൽസ് പോലുള്ള രോഗങ്ങളിൽ എത്തിക്കുകയും കാണാറുണ്ട്. എപ്പോഴും അവർക്ക് പ്രഗ്നൻസിയിൽ ഇതൊരു കോമൺ കണ്ടീഷനാണ്. അത് ഭക്ഷണത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊണ്ട് മാത്രമേ ഇതൊരു മാറ്റാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചെറിയൊരു കോൺസ്റ്റിപ്പേഷൻ വന്നാൽ തന്നെ അമിതമായി മരുന്നുകളെ ആശ്രയിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. പലപ്പോഴും അവർ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാതെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ശീലമുണ്ട്. ഇത് അത്ര നല്ല രീതിയല്ല. കാരണം മരുന്നുകൾക്ക് ശരീരം ക്രമേണ അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഈ മലശോധനയ്ക്കുണ്ടാകാനുള്ള മരുന്ന് ചെന്നില്ലെങ്കിൽ വയറ്റിൽ നിന്നും പോകാത്ത ഒരവസ്ഥ ഉണ്ടായി എന്ന് വരാം. അത് അത്ര നല്ല ശീലമല്ല. ധാരാളം വെള്ളം കുടിക്കുക, നെല്ലിക്ക പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, നട്ട്സ് ധാരാളം കഴിക്കുക, ഇലക്കറികൾ കഴിക്കുക, കൃത്യമായി മലശോധനയ്ക്ക് ഒരു സമയം മാറ്റിവെക്കുക, ഇതെല്ലാം തന്നെ ഏറ്റവും നല്ലതാണ്. ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ, ഈന്തപ്പഴം, ഉണക്കമുന്തിരി പോലുള്ള പഴവർഗ്ഗങ്ങൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ മാറാനും വയറിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റാക്കാനും വളരെ നല്ലതാണ്. മലബന്ധം അത്ര നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല എന്നും ഇത് ആരോഗ്യത്തിന് എത്രത്തോളം ബാധിക്കുമെന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.